എമിറേറ്റ്സ് മാൾ, കോഴിക്കോട് റോഡ്, എടപ്പാൾ. ഫോൺ 0494-296-5900, 964-55-73-424. കോവിഡ് പ്രതിസന്ധിയിൽ അകപ്പെട്ട അമ്മ പശുവിന് പ്രസവവേദന തുടങ്ങിയത് പെട്ടെന്നായിരുന്നു. പ്രസവം നടത്താൻ കുടുംബം പരമാവധി സഹായം തേടിയെങ്കിലും നടന്നില്ല. ഒടുവിൽ പശുവിന്റെ ജീവൻ നഷ്ടമാകുമെന്ന സാഹചര്യത്തിൽ കോവിഡ് ബാധിതന്റെ വീട്ടിലേക്ക് PPE കിറ്റ് ധരിച്ചെത്തിയായിരുന്നു മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രസവമെടുത്തത്. പട്ടിത്തറ ആലൂരിൽ കോവിഡ് ബാധിച്ചയാളുടെ വീട്ടിലെ വളർത്തു അമ്മ പശുവിന് പ്രസവവേദന തുടങ്ങിയത് പെട്ടെന്നായിരുന്നു. പശു കൂടുതൽ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചതോടെ പ്രസവം നടത്താൻ കുടുംബം പരമാവധി സഹായം തേടിയെങ്കിലും ആദ്യം നടന്നില്ല. കോവിഡ് ബാധിച്ച വീടായതിനാൽ പലരും വിസമ്മതം മൂളിയതോടെ പ്രതിസന്ധിയിലായ കുടുംബം പട്ടിത്തറ പഞ്ചായത്തിലെ മൃഗസംരക്ഷണ വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥർ വീട്ടുകാർക്ക് ആദ്യം ഫോണിൽ വിളിച്ച പ്രസവം സുഗമമായി നടത്താൻ നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ഫലം കണ്ടില്ല. പശുവിൻ്റെ ജീവൻ നഷ്ടമാകുമെന്ന സാഹചര്യമെത്തിയതോടെ പിന്നീട് PPE കിറ്റ് ധരിച്ച വെറ്റിനറി ഡോക്ടർ PS സുജിത്തും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജി മധുസൂദനും ചേർന്ന് കോവിഡ് ബാധിച്ച വീട്ടിലെത്തി പശുവിൻ്റെ പ്രസവമെടുത്തു. അതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് ഇവിടുത്തെ ഒരാൾ. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു, അവിടെ തന്നെ ഇന്ന പോലെ കേസാണ്, തിരിഞ്ഞ് പശുവിൻ്റെ കുട്ടിയുടെ തല തിരിഞ്ഞിരിക്കുകയാണ്, ഇത് റിസ്ക്കാണ്. അതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ വെറ്റിനറി സർജനെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അത് എടുത്തത്. 10-15-20 മിനിറ്റോളം ബുദ്ധിമുട്ടിയാണ് കുട്ടിയുടെ തല തിരിച്ചു കൊണ്ടുവന്നിട്ട് അതിനൊക്കെ പുറത്തൊക്കെ എടുത്തത്. പിന്നെ നമ്മൾ കോവിഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി നിൽക്കാൻ നിർത്താൻ പറ്റില്ലല്ലോ. കാരണം അതും നമ്മളെപ്പോലെ തന്നെ ഒരു ജീവിയാണ്, അവരുടെ ജീവനും വിലപ്പെട്ടതാണ്. അപ്പോൾ ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളവിടെ നോക്കിയത്. അപ്പോൾ അവിടെ കോവിഡാണോ പോസിറ്റീവാണോ അടുത്തുള്ളവർ പോസിറ്റീവ് ഉണ്ടോ ഒന്നും നമ്മൾ നോക്കിയില്ല. ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ PPE കിറ്റ് ഇട്ടു. പെട്ടെന്ന് തന്നെ PPE കിറ്റ് സംഘടിപ്പിച്ചിട്ടു, ഉടൻ തന്നെ അതിനെ രക്ഷപ്പെടുത്തി, കുട്ടിയും തള്ളയും രക്ഷപ്പെടുത്തി, പശുക്കുട്ടിയും പശുവിനെ നമ്മൾ രക്ഷപ്പെടുത്തി, സുഖമായിട്ട് അത് ഇരിക്കുന്നു. അതാണ് നമ്മൾ ചെയ്തത്. വെറ്റിനറി സർജന്മാർ മുൻഗണനാ പട്ടികയിലാണെങ്കിലും ഇവരിൽ പലർക്കും കോവിഡ് വാക്സിൻ ലഭിച്ചിട്ടില്ലെന്നും കന്നുകാലി സമ്പത്ത് ഏറെയുള്ള ജില്ലയിൽ കോവിഡ് സാഹചര്യം പരിഗണിച്ച മൃഗസംരക്ഷണ വകുപ്പിലെ മുൻനിര പ്രവർത്തകർക്ക് ഉടൻ വാക്സിൻ ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. NCV ന്യൂസ്, തൃത്താല.